ഒക്ടോബർ 20 വിശുദ്ധ ബർത്തലമേ ബോസ്കാർഡിൽ കുലീനെ ജന്മത്തെപ്പറ്റി നമുക്ക് അഹങ്കരിക്കാൻ ഒരവകാശവുമില്ല. വലിയവരും തീരെ ദരിദ്രരായവരും ഒരുപോലെ മണ്ണിനോട് ചേരുന്നു. തിരുഹൃദയത്തിൻ്റെ പുത്രിമാർ എന്ന സന്യാസി സഭയിലെ ഒരു അംഗമായിരുന്നു വിശുദ്ധ ബർത്തലമേ ബോസ്കാർഡ്. ഇറ്റലിയാണ് ജന്മദേശം. ഗ്രാമീണ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് സ്വഭവനത്തിലും സമീപ ഭവനത്തിലും ഒരു വീട്ടുവേലക്കാരിയായി അവൾ ജോലി ചെയ്തിരുന്നു. 16-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊറോത്തിയുടെ സഹോദരി സംഘത്തിൽ അവർക്ക് പ്രവേശനം ലഭിച്ചു. അവിടെ വെച്ച് നഴ്സിംഗ് പഠിക്കുവാൻ അവസരം ലഭിക്കുകയും ആശുപത്രി ജോലിയിൽ നിയുക്തിയാവുകയും ചെയ്തു. അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ച് അവൾ പുണ്യമാർഗത്തിൽ ചരിച്ചു. താമസിയാതെ രോഗിണിയായി 22-ാമത്തെ വയസ്സ് മുതൽ മരണം വരെ കഠിന വേദന അനുഭവിക്കേണ്ടതായി വന്നു. അവരുടെ 1-ാമത്തെ ചരമവാർഷികത്തിൽ സേവനമനുഷ്ഠിച്ച ആശുപത്രിയിൽ ഒരു സ്മാരകശില സ്ഥാപിച്ചു. അതിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു: ഇവിടെ മനുഷ്യവേദന ഒരു മാലാഖയെ പോലെ കുറെ കൊല്ലം ശമിപ്പിച്ചുകൊണ്ടിരുന്നു. സിസ്റ്റർ ബർത്തലമേ ബോസ്കാർഡിൻ്റെ ഓർമ്മയ്ക്ക്: സ്വന്തം വേദനകൾ മറന്ന് താൻ സ്നേഹിക്കുന്നവരുടെ വേദനകൾ ആശ്വാസം പകരാൻ ശ്രമിച്ച ഈ വിശുദ്ധയുടെ ഓർമ്മ നമ്മളിലെ മനുഷ്യത്വത്തിന് മുതൽക്കൂട്ടായിരിക്കട്ടെ.